ഇവിടെ ഭയങ്കര പ്രയത്നം കേട്ടോ, തലക്കെട്ട് കിട്ടിയ തലക്കെട്ട് കിട്ടിയാണിപ്പോ. ഹായ് എല്ലാവർക്കും നമസ്കാരം, അച്ഛനാമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് യാത്രയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞങ്ങള് മാമോദിസയുടെ ദിവസത്തിരിക്കുകയാണ്. അപ്പോ രാത്രിയിലെ പരിപാടികളാണ്, രാത്രികളിലെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡൊക്കെ കാണിച്ചു കൊടുത്തേ, സൈഡൊക്കെ ഇതാണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ സൈഡെല്ലാം കർട്ടൻ പോലെ വലിച്ച് കെട്ടി ചെയറുകളെല്ലാം അടുങ്ങി കിടപ്പുണ്ട്. അതുപോലെ ചെയറൊക്കെ ഏതാ ഇത് ടേബിൾ ഇട്ടിട്ടുണ്ട്, ടേബിൾ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പണികൾ നടന്നോണ്ടിരിക്കുകയാണ്. ഈ വശത്ത് ചെറിയൊരു ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കസേരകളൊക്കെ അടിപ്പറക്കി ഇടാറുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ കുറേ കസേരകൾ. മമ്മി അവിടെ നാളത്തേക്കുള്ള പ്രിപ്പറേഷനിലാണ്. മമ്മി നോക്കുക, രണ്ടുപേരും കൂടി ഇരിപ്പുണ്ടായിരുന്നു, അവര് പോയി. ആദ്യക്കോട്ടെ ചെയറുകൾ അടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടേബിൾ ലെവലായിട്ടുണ്ട്, ചെയറുകൾ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ട് പേര് അക്ഷീണ പ്രായം കമൻഡർ, എന്റെ കമൻഡർ എങ്ങനെയുണ്ട്? ഇല്ലേ പോരെ, നമ്മൾ രാത്രി ആയതുകൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പരിപാടി ചെയ്യുന്നത്. ആണോ കുക്കറടിക്കുന്ന സൗണ്ട്? അതുപോലെ തന്നെ ഇനിയുണ്ട് ഇഷ്ടം പോലെ പരിപാടികൾ അല്ലേ, പരിപാടികളേ ഉള്ളൂ. ക്യാമറമാൻ ഞാനാ, എല്ലാം കാണിച്ചു ഞാൻ. ഫുഡ് വെക്കാനുള്ള ടേബിള്, എന്റെ പെയിന്റ് അടിയുടെ അവശിഷ്ടങ്ങളാണ് കിടക്കുന്നത്, ബാക്കി പത്രം. അതാ രണ്ടുപേര്, ഇവരെയായിരുന്നു നേരത്തെ കാണാതിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഓടി നടക്കുമ്പോ അപ്പോൾ ഈ വണ്ടി മാറ്റേണ്ടി വരും. ആ നടക്കേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ടാപ്പൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ്ടേ അടുത്ത ചെയർ ഇട്ടോണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടെ കൂടിയിട്ട്. അതിന്റെ ബൈക്കൊക്കെ എടുത്ത് മാറ്റി, ഈ കാറും എടുത്ത് മാറ്റണം. അടുത്ത ചെയറിനും കൂടി ഇടാൻ പോവാണ്. ഇവിടെ ഭയങ്കര പ്രയത്നം കേട്ടോ, തലക്കെട്ട് കിട്ടിയ തലക്കെട്ട് കിട്ടിയാണിപ്പോ ലെവലാക്കണോ? അടുത്ത ലെവലിലുള്ള അങ്ങനെ ഇനി ആ ടേബിളും കൂടെ ലെവലാക്കാം. ഡ്രോയിനുള്ള പരിപാടിയിലാണ് ടേബിള് ലെവലല്ലാത്തതിനാൽ അവർ രണ്ടും കൂടെ ലെവൽ പിടിച്ച് അതിനെ തറയിൽ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം തീർന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. ലൈറ്റ് പെട്ടെന്ന് കാണിക്കുക, ലൈറ്റ്. അയ്യോ ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം തീർന്നിരിക്കുകയാണ്, ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തേക്കുന്നൊക്കെ കാണിച്ചു തരാം, വെട്ടത്തിൽ കാണിക്കാം. ലൈറ്റ് ഇടാം ഉണ്ടോ? ഇതുണ്ടോ? ഇവിടെ നമ്മുടെ മേശകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ രണ്ട് മേശ ഇവിടെ ഇങ്ങനെ 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 ഉണ്ടോ? സെറ്റ് ചെയ്ത് ഇനി കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ശരിക്കും സീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 പേർക്കുള്ള സീറ്റേ ഉള്ളൂ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇരിക്കുള്ളൂ, ഇനി വേണം സെറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യം ആയി പോകും. ആ ഇച്ചിരി ടൈറ്റായി പോകും, എന്നാലും കുഴപ്പമില്ല. രണ്ടു പ്രാവശ്യമായിട്ടിരുന്നാലും
കഴിഞ്ഞ പ്രാവശ്യം കസേര കൂടുതലിട്ടിട്ടുണ്ട്, വൃത്തിയുണ്ട്, വൃത്തിയുണ്ട്. ആണോ? ആ സൈഡൊക്കെ അല്ലേ, സൈഡ് മറ്റേ ഇത് നമ്മളെ ഇതുണ്ടോ, ഈ സാധനം വെച്ച് പുതിയ നമ്മള് വടകി എടുത്ത സാധനം വെച്ചിട്ടേക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ബെഡ്ഷീറ്റും സാരി അങ്ങനെയുള്ള വടിച്ചു കെട്ടിയിരിക്കുവായിരുന്നു. എന്തോ പറഞ്ഞു, എന്തോ പറഞ്ഞു, കൈ കഴുകാനുള്ള ഏരിയ കൂടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുവാ അല്ലേ. എടുത്തെടുത്ത് പറയാം. ഞാൻ അല്ലേ, കഴിഞ്ഞ പ്രാവശ്യക്കാർ വൃത്തിയായെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഇല്ല ഇല്ലെന്തോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു. അല്ല വൃത്തിയായി, അതിപ്പം ഈ ആ ഒരു ഇതിട്ടേക്കുന്ന ഇതിനെ തുടങ്ങി അതിനകത്ത് ഒരു കസേര ഇടാനാ ഉദ്ദേശിക്കുന്നത്. എവിടെ ഈ മറ്റേ ആർച്ച് ആണോ? അപ്പോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ. സമയം 9:30 രാത്രി. സാറില്ല, ഇനി രാത്രി ആരും വരും. ഇച്ചിരി ഇങ്ങോട്ട് ചേർച്ചിട്ടാ മതി. അപ്പൊ ഇനി നമ്മള് രാവിലെ ഇനി കാണുള്ളൂ. രാവിലെ കാണുക എന്ന് പറഞ്ഞാൽ രാവിലെ വീഡിയോ എടുക്കാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല, തിരക്കായിരിക്കും. രാവിലെ 10 മണിക്കാണ് പള്ളിയിലെ കുർബാന കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു 5 മണിക്ക് എഴുന്നിട്ടാണ് എല്ലാവരും റെഡിയായി. പിള്ളേരെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ റെഡിയാക്കി ഫുഡും കൊടുത്ത് പോകുമ്പോഴേക്കും പോകുമ്പോ ഒരു സമയമൊന്നുമില്ല. അല്ല, സമയത്ത് പോണം. സാധാരണ പറയുന്നില്ല പോകുമ്പോ പറ്റത്തില്ല, നാളെ കുറച്ച് സമയത്തേ. അപ്പൊ അപ്പോ രാത്രി 12 മണിയായിട്ടും ഇവിടുത്തെ പണി തീരാത്ത, ഇനി വേണ്ട ഒരു ലിസ്റ്റ് ഒന്നും വേണ്ടത്, ഇനി എന്ത് ലിസ്റ്റ് കിട്ടിയിട്ടും കാര്യമില്ല. ഇപ്പോഴാണ് ഫുഡ് കളി, ഫുഡ് കഴിക്കുന്നത് കൈ കഴുകിയിട്ടില്ല, ഉണങ്ങി പിടിക്കുകയും ചെയ്യില്ല. അവിടെ താമസിക്കുന്നു. അതല്ലേ കല്യാണം, കല്യാണം പഠിക്കുന്നത്, താമസിക്കാൻ പേടിക്കില്ല. ഇത് തുണിയില്ലാതെ ഒരിടത്തും പോകുന്നു. മമ്മി എന്ന് പറഞ്ഞു, ഓ മമ്മി വിളിക്കുന്നു. ആ ഇത് വിളിക്കുന്നു എന്നുണ്ട് മമ്മി. കാണിക്കാൻ പറ്റിയാലോ, ഒന്നും ഇട്ടിട്ടില്ല. ആ അവൻ തന്നെ വിളിച്ചിട്ട്. അപ്പൊ ഗൈസ്, ഞങ്ങള് ഇനി രാവിലെ നിങ്ങൾ കാണുള്ളൂ. ഞങ്ങളെല്ലാവരും വളരെ ക്ഷീണിതരാണ്, എല്ലാവരുടെ മുഖത്തതുണ്ട് അല്ലേ. പണിതും പെടുന്നു പണിതും പെടുന്നു മടുത്തു. ഞങ്ങൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള ഒരുക്കം തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഇപ്പോൾ ഈ ദിവസമായി, ഇന്ന് ദിവസമായി, ഇന്നാണ് നമ്മുടെ മാമോദിസ ദിവസം, പിള്ളേരുടെ മാമോദിസ കല്യാണം. അപ്പോൾ കല്യാണ പെണ്ണുങ്ങളെ ഇനി ഒരുക്കണം. പെണ്ണുങ്ങളെ ആദ്യം ഉറക്കണം, അവിടെ ഒരെണ്ണം പുലുക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഉറക്കിയിട്ട് എടുത്തോട്ടാണോ? എന്നാൽ നിന്റെ നിന്റെ വെടിക്കെട്ട് തീരും. അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ, ഞങ്ങൾ ഈ ഒരു അയ്യോ നമ്മളല്ലേ തലതൊട്ടപ്പനും തലതൊട്ടമ്മേ അല്ലേ. അപ്പൊ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ രണ്ടും എല്ലാരും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലതൊട്ടപ്പനും തലതൊട്ടമ്മ ആയിട്ട് പരസ്പരം കൈമാറുകയാണ്. അതുകൊണ്ട് തന്നെ അവള് ആവക്കുഞ്ഞ് ഉറങ്ങിയില്ല, പണി നിനക്കാ. അന്നെ കുഞ്ഞ് കയ്യില് വലിയ കുഴപ്പമില്ലാണ്ട് ഉറങ്ങുമായിരിക്കും. കയ്യില് മര്യാദ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഈ സമയാവുമ്പോ നേരെ തിരിയോന്നൊന്നും അറിയത്തില്ല. ഇതെന്നാ ഇതെന്നാ ഈ നിക്കറില്ലാത്തവൻ ഇവിടെ നിന്നുകൊണ്ട് കരയുന്നു. ഏത് നമ്പറിലേക്ക് അടിയില്ല, ഇവിടെ പോയി കിടന്നു ഉറങ്ങടാ. ഇത് ഒന്നും ഇല്ലാണ്ട് നടക്കുന്ന ഇന്ന് മമ്മി പോയി കിടക്കും. മമ്മി മമ്മി വന്നു, ആ മമ്മി കിടന്നു കഴിയുമ്പോ മമ്മിയുടെ അടുത്ത് തന്നെ പോയി കിടന്നോളൂ. മമ്മി മമ്മി എന്ന് പറഞ്ഞ രാത്രിയിൽ ഇവിടെ ഒരാൾ അടിച്ചു വാരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. പെരയ്ക്കാവുന്നു മൊത്തം കുളമായി, അതെ മൊത്തം കുളമായി കിടക്കാണ്. എന്നാടാ ആദ്യം കുഞ്ഞെ കരയാതെ, ഫോണോ? ആ തരാ ഒരു മിനിറ്റേ. ആ
അപ്പോ നമ്മുടെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്നത്തെ ദിവസം നാളെ രാവിലെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, വരാത്തവരുടെയും. അപ്പൊ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അന്ന് വൈകുന്നേരം. അതെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയിരിക്കും അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. പരിപാടികളുടെ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് നമ്മളെടുത്ത് ഇടുന്നതായിരിക്കും. അതെ അതെ, എന്നാലും ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പൊ പിന്നെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കണം. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാ പരിപാടിയും ഭംഗിയായിട്ട് നല്ല രീതിയിൽ നടക്കാനായിട്ട് കേട്ടോ, എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ഗുഡ് ഗുഡ് നൈറ്റ്.